Hi, my name is Nasreen Rijas and I was a student of Brilliant's two-year residential program from 2020 to 2022. I was doing plus one and plus two in എനിക്ക് ഈ വർഷത്തെ നീറ്റ് 2022 ഇത്രയും നല്ല മാർക്ക് നേടാൻ സാധിച്ചതിനാൽ എനിക്ക് അള്ളാഹുവിനോടും എൻ്റെ പേരൻസിനോടും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടും ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ബ്രില്ല്യൻറ്റിനോടും വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ആദ്യം തന്നെ ബ്രില്ല്യൻറ്റിനെ കുറിച്ച് കേൾക്കുന്നത് 10th ക്ലാസ്സിലായിരുന്നു. ഞാൻ ആ വർഷം തന്നെ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി കെ മാനാനം എന്ന സ്കൂളിൽ ജോയിൻ ചെയ്തു. പക്ഷേ കോവിഡ് വന്നതിന് കാരണം കൊണ്ട് നമുക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകളൊന്നും ഇല്ലായിരുന്നു. ഒരു ഒന്നര വർഷം തന്നെ എല്ലാ ക്ലാസ്സുകളും എക്സാംസും ഓൺലൈൻ തന്നെയായിരുന്നു. പക്ഷേ ഒരു ഡിലേ ഇല്ലാതെ ബ്രില്ല്യൻ്റ് ക്ലാസ്സുകൾ തുടങ്ങുകയും നമുക്ക് എല്ലാ മെറ്റീരിയൽസിലും വീട്ടിൽ എത്തിച്ച് തരികയും ചെയ്തിരുന്നു. നമുക്ക് എല്ലാ ദിവസവും ഓവറോൾ ഒരു 3-4 ഓൺലൈൻ ക്ലാസ്സുകൾ കാണുമായിരുന്നു. അതും റെക്കോർഡും ലൈവ് ക്ലാസ്സുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പേസിൽ തന്നെ നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും ക്ലാസ്സുകൾ കേൾക്കുകയും നമുക്ക് പോസ് ചെയ്ത് നോട്ട്സ് എടുക്കുകയും നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ തീർക്കാനുള്ള സമയം കിട്ടിയിരുന്നു. അത് തന്നെ ഒരു വളരെ നല്ല കാര്യമായിരുന്നു. കൂടാതെ ബ്രില്ല്യൻറ്റിലെ എല്ലാ സബ്ജക്റ്റ് ടീച്ചേഴ്സും നമുക്ക് അവരുടെ ഫോൺ നമ്പർ തരികയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് വിളിച്ച് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അതായിരുന്നു ബ്രില്ല്യൻറ്റിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഓൺലൈൻ ആയിരുന്നിട്ട് പോലും നമുക്ക് എല്ലാ സ്റ്റഡി പാക്കേജും ലെക്ചർ നോട്ടും എല്ലാ മെറ്റീരിയൽസും തന്നെ അവൈലബിൾ ആയിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഇ ലേൺ ആപ്പിൽ കയറി നമുക്ക് കമ്മ്യൂണിറ്റി ടാബിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും പിന്നെ അതിനകത്തുള്ള വ്യത്യസ്ത ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ഈസി, ഹാർഡ്, മീഡിയം എന്നിങ്ങനെ ക്വസ്റ്റ്യൻസും പിന്നെ നീറ്റ് മോഡലിലുള്ള വേറെ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇ ലേണിംഗ് ആപ്പ് എനിക്ക് തോന്നുന്നു ബ്രില്ല്യൻറ്റിൻ്റെ വേറൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെ ായിരുന്നു. അങ്ങനെ ഒന്നര വർഷം ഓൺലൈനിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവസാനത്തെ 6 നമുക്ക് സ്കൂളിൽ പോയി പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. എനിക്ക് ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു ഹോസ്റ്റലിലേക്ക് പോകാനും എങ്ങനെയായിരിക്കും ഞാൻ ഈ ചേഞ്ച് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി നമ്മുടെ സ്കൂളിലെ ഹോസ്റ്റലിൽ നല്ല ഫെസിലിറ്റീസ് തരികയും നമ്മളെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുകയും നമുക്ക് ഒരു സേഫ് ലേണിംഗ് എൻവയൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയാം. എൻ്റെ ബ്രില്ല്യൻറ്റിലെ ഹോസ്റ്റൽ വാർഡൻസ് ആയ മീഗൾ മിസ്, ശ്രീനു മിസ്, ഹരിത മിസ്, സ്നേഹ മിസ് ഇവരൊക്കെ എന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുകയും നമുക്ക് എന്ത് പാടുണ്ടെങ്കിലും അവർ ഹെൽപ്പ് ചെയ്ത് തരികയും എല്ലാ എക്സാം കഴിഞ്ഞ് അവർ വന്ന് നമ്മുടെ മിസ്റ്റേക്സും നമ്മുടെ ഡൗട്ട്സും എല്ലാം ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അവർ തന്നെ ഒരു വലിയ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക്. അവിടെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ കോർഡിനേറ്റേഴ്സും ക്ലാസ് ടീച്ചേഴ്സും എപ്പോഴും നമ്മുടെ അടുത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വന്ന് ചോദിക്കുകയും അതുകൂടാതെ ബിജു സാറും എൻ്റെ ക്ലാസ് ടീച്ചർ ബിന്ദു മിസ്സും ഏറ്റവും വലിയ ഹെൽപ്പായിരുന്നു. എല്ലാ എക്സാം തന്നെ കഴിഞ്ഞിട്ട് എനിക്ക് മോട്ടിവേഷൻ തരികയും അടുത്ത എക്സാമിന് ബെറ്ററായിട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മനസ്സാണ് അവർക്ക് എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തന്നത്. പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഓഫ്ലൈൻ എക്സാംസ് എഴുതാനുള്ള ഒരു അവസരം കിട്ടിയത്. അതായിരുന്നു ബ്രില്ല്യൻറ്റിലെ വേറൊരു വലിയ അഡ്വാൻറ്റേജ്. അവർ കുറേ എക്സാംസ് നടത്തുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വീക്ക് പോയിൻറ്സും നമ്മുടെ മിസ്റ്റേക്സ് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആദ്യമൊക്കെ മാർക്ക് കുറയുമ്പോൾ സങ്കടമായിരുന്നു. പക്ഷേ ക്ലാസ് ടീച്ചർ ബിന്ദു മിസ് എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് അടുത്ത എക്സാമിന് നല്ലതായിട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. പിന്നെ അവിടെയുള്ള എല്ലാ ആഴ്ചയിലെ മീറ്റിംഗ്സും റാങ്ക് അനൗൺസ്മെൻറ്സും നമുക്ക് വേറെ മോട്ടിവേഷൻ തരികയും ചെയ്യുമായിരുന്നു. പിന്നെ അവസാനം വരെയും അവസാനത്തെ ദിവസം പോലും ഞാൻ എക്സാം എഴുതുകയും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നുകയും ചെയ്തു. പിന്നെ എല്ലാ എക്സാം കഴിഞ്ഞ അതിൻ്റെ മിസ്റ്റേക്സും അതിനുവേണ്ടിയുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും തന്നെ ഉണ്ടായിരുന്നു. അതും വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഒന്നുകൂടി എനിക്ക് എൻ്റെ കോർഡിനേറ്റർ ബിജു സാറിനോടും ബിന്ദു മിസ്സിനോടും പിന്നെ എൻ്റെ ബ്രില്ല്യൻറ്റ് ഹോസ്റ്റലിലുള്ള വാർഡൻസും പിന്നെ നമ്മുടെ പ്രിൻസിപ്പളായ ഫാദർ ജെയിംസ് മുല്ലശ്ശേരിയോടും നല്ലൊരു നന്ദിയുണ്ട്. ബിക്കോസ് ഈ വർഷം തന്നെ എനിക്ക് കേരളത്തിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കാനുള്ള ഒരു അവസരം നേടിത്തന്നിരുന്നു ഇവർ. അതുകൂടാതെ ഇനി നീറ്റ് 2023 എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് പഠിക്കുകയും എപ്പോഴും ഏത് ഡൗട്ടോ മിസ്റ്റേക്കോ എന്തെങ്കിലും വരുത്തുവാണെങ്കിൽ ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യുകയും അവരോട് ചോദിച്ച് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ നോക്കുക അപ്പം തന്നെ, അല്ലാതെ വെച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ നീറ്റിൻ്റെ തലേ ദിവസം നല്ലതായിട്ട് ഉറങ്ങുകയും പിന്നെ നല്ലതായിട്ട് കഴിച്ചിട്ട് വെൽ ഫെഡായും വെൽ റെസ്റ്റഡ് ആയിട്ടും തന്നെ പോകണം. ഒരു ടെൻഷനില്ലാതെ എക്സാം ഹാളിൽ കയറണം. ബിക്കോസ് ടെൻഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പം നല്ല കൂളും കാം കളക്റ്റഡ് ആയിട്ട് തന്നെ എക്സാം ഹാളിൽ പോകണം. ഒന്നുകൂടി ബ്രില്ല്യൻറ്റിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.